അപ്പോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എല്ലാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആറാട്ടണ്ണന്റെ കയ്യിൽ ഫോൺ ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് സീക്രട്ട് ഏജന്റ് വിളിച്ചത്, കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ വിളിച്ചു എന്നാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞേ എന്നുള്ളൊരു ചോദ്യം എല്ലാരും കമന്റ് ബോക്സിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു പ്രൂഫ് ഞാനിവിടെ ഒന്ന് ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്, കോൾ ഹിസ്റ്ററി വെക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇതാ, ഈ സ്ക്രീന് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ വിളിച്ച് ഞാൻ കാണിച്ചുതരാം. ഓ, ഇത് ഫ്ലാഷ് ഓക്കെ, ഫ്ലാഷ് അടിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഞാൻ എന്താണെങ്കിൽ നിങ്ങൾക്ക് വെച്ചുതരാം. 12:07 ഓക്കെ, ഇന്ന് പുലർച്ചെ 12:07 വരെ ആറാട്ടണ്ണന്റെ കയ്യിൽ ഫോൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയില്ല, കാരണം 12:07 ആറാട്ടണ്ണനെ വിളിച്ചിട്ട് പിന്നെ ആറാട്ടണ്ണൻ വിളിച്ച സമയം 12:04 AM 12:08 AM 12:16 AM 4:17 3 ഇത്രയും ഇത്രയും സമയത്ത് ഞങ്ങള് വിളിച്ച് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. അത് ഓക്കെ, അത് എന്താ സംസാരിച്ചതെന്ന് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ മൂപ്പരോട് ഇത്രേ പറഞ്ഞുള്ളൂ, പേടിക്കണ്ട, ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് നിങ്ങളെ പേര് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടത്തിന് എന്താ തോന്നുന്നത് നിങ്ങൾ അത് ചെയ്യും, പേഴ്സണലി നിങ്ങളെ ഇഷ്ടം വന്നാൽ നിങ്ങളത് ചെയ്യും. അങ്ങനെയാണ് മൂപ്പര് എന്നോട് പറയുകയും ചെയ്തു കേട്ടോ. ബാല വിളിച്ചിട്ടുണ്ടായിരുന്നു, ബാലചേട്ടൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോവാണ്. ഓക്കെ ഫൈൻ, പോയിക്കോ, നോ വറീസ്. അത് കഴിഞ്ഞു അല്ല, അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയതല്ലേ, അല്ല വിളിച്ചു അയാൾ പോയി, അതാണ് സംഗതി. ഇനി ഇന്നിപ്പോ ഒരു ആറാട്ടണന്റെ വീഡിയോ വന്നിട്ടുണ്ട്. സി സംഗതി, മൂപ്പര് പേടിച്ച് എക്സ്ട്രീം പേടി പേടിച്ചിട്ടാ മൂപ്പര് നിക്കണം. അപ്പൊ മൂപ്പര് എന്തൊക്കെയാ പറയുന്നത് ചെയ്യണത്, ഇനിക്ക് ഒരു പിടുത്തല്ലേ, മൂപ്പര് ശരിക്കും പോകാം. പ്രത്യേകിച്ച് മീഡിയയും കൂടി, ഓൾറെഡി മൂപ്പര് പറയുന്ന മീഡിയ ആണ് ജീവിതം തൊലച്ചതെന്ന്. മീഡിയ മൂപ്പര്ക്ക് പ്രശ്നമാവൂല്ലോ. കഴിഞ്ഞ ദിവസം രാത്രി നിങ്ങൾ ഫോണിൽ വിളിച്ചത് ആ പോലീസ് സ്റ്റേഷനിലോട്ട് വരെ നിങ്ങൾ വന്നിട്ടില്ല, എന്തുകൊണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളെ എത്തി വന്നിട്ട് ഞാൻ കരുവായില്ല. നിങ്ങൾ എന്തുകൊണ്ട് ബാലയും കൂടി നമ്മളെ ഫ്ലാറ്റിലോട് വന്നത്? ബാലയാണ് വന്നത്. ബാലയുടെ ബാലക്ക് എങ്ങനെ നമ്മളെ ഫ്ലാറ്റിന് അഡ്രസ് അറിയുന്നത്? ഇപ്പൊ ഞാൻ ഇത് ശരിയല്ല, ഓൾറെഡി ഒ സി ഡി ഡിസോർഡർ ഉള്ള ഒരാളാണ്, ടാബ്ലറ്റ് കഴിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കാണിക്കുന്നല്ലേ. അതല്ല, അത് ആരുടെ പേടിച്ചു പോയത്, അത് ഇവര് കാണിച്ച. ഞാൻ ഒരു കേസ് പറയട്ടെ, ഇവര് കാണിച്ചാൽ ഇവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താ, ഈ ഒരു ഇഷ്യൂ ഉണ്ടായി, ഈ ഒരു കേസ് ഉണ്ടായില്ല, ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ആറാട്ടനാണ്. പക്ഷെ എല്ലാരും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചത് അയാളെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എല്ലാരും യൂസ് ചെയ്യല്ല, അല്ല ഇത് യൂസ് ചെയ്തായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം മൂപ്പരാണ് ചെകുത്താൻ്റെ അടുത്ത് കയറിച്ചത്, അല്ല ചെകുത്താൻ മൂപ്പരെ വിളിച്ചോടുന്നതല്ല. അല്ല, ഈ ബാല കൊണ്ടോ എടുത്തിട്ട് വന്നിട്ട് അവിടുന്ന് ഇയാള് നേരെ വന്ന് അതാണ് അല്ലാതെ ഇവര് വിളിച്ചു കൊടുന്നല്ല. അവിടെ ഞാൻ പറയുന്നത് അവിടെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് ചെകുത്താനോ ചെകുത്താന്റെ ഫ്രണ്ട്സോ ഈ പറഞ്ഞ എന്താ പറയാ ആറാട്ടണ്ണനെ വിളിച്ചോണ്ട് വന്നാണ്, എടുത്തു കൊണ്ടുവന്നാണ്, അതല്ല ഉണ്ടായേ. ആറാട്ടണ്ണനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി ചെകുത്താന്റെ അവിടെ പോയതാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തിട്ടെ, ഈ ബാല തന്നെ എപ്പോഴെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ട്? അതായത് മോഹൻലാലിനെ പറ്റി പറഞ്ഞ മോശം എന്നൊക്കെ പറയാൻ പറഞ്ഞു, അത് തന്റെ ഇഷ്ടത്തിന് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല വീഡിയോ കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ട്രോൾ ഇട്ടത്. പിന്നെ അങ്ങനെ നിർത്തിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ബാല ഇവിടെ ആരും അല്ല. മോഹൻലാലിനെ പറ്റി എന്തിനും പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ബാലയുടെ പ്രശ്നമേ അല്ല. ബാല ഇങ്ങനെയുള്ള പ്രശ്നത്തിന് തന്നെ പിടിച്ചു നിർത്തി മാപ്പ് പറയിക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അവിടെ കാണിക്കുന്നത് കണ്ടപ്പോ ഞാൻ അതിനൊരു ട്രോൾ ഇട്ടു. അതിനാണ് ബാല ഉടനെ തന്നെ കൂട്ടു പിടിച്ച് പറ്റിച്ച് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്റെ നേരെ ഈ പണിയൊക്കെ കാണിച്ചേക്കുന്നത്. അപ്പൊ ബാല അതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. മോഹൻലാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും തന്റെ മോഹൻലാലിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും വിളിക്കൂ, എന്തെങ്കിലും ചെയ്തോ, ഇതൊന്നുമില്ല. ബാലയ്ക്ക് ഓരോന്ന് തോന്നുന്നു, ബാല ഓരോന്ന് ചെയ്യുമായി കാണുന്നത്. അവിടുന്ന് ചേർത്താൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ അവിടെ നിന്നിട്ട് സി ബാലയുടെ ഒപ്പം നിൽക്കണം. ഇതാണ് ആറാട്ടണ്ണന്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞാൻ ആറാട്ടണ്ണനോട് പറയാറ്. ബാലന്റെ അടുത്ത് നിൽക്കുമ്പോ ബാല പറഞ്ഞത് കേട്ടുകൊണ്ട് നിൽക്കും, ചെകുത്താന്റെ അടുത്ത് നിൽക്കുമ്പോ ചെകുത്താൻ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കും. ഇങ്ങനെ ശരിക്കും ബേസിക്കലി ഭയങ്കര പാവമാണ്. എല്ലാരടുന്നും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത് മനസ്സിലാക്കാതെ ഓരോരുത്തർക്കനുസരിച്ച് ഇങ്ങനെ ചാടാൻ നിന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അത് ഈ OCD ഡിസീസിന്റെ ഒരു കുഴപ്പം കൂടിയാണ് അത്. മൂപ്പര് ഞാൻ പറയുമ്പോ പറയാം, മൂപ്പര് ഞാൻ ഒരു കേസ് പറയാം. ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ ബാലചേട്ടനാണെങ്കിലും ചെകുത്താനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂവിനകത്ത് കൂടുതലായിട്ട് ആറാട്ടനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം മൂപ്പരിക്ക് അതൊരു ഭയങ്കര ട്രോമയോ
അയാള് ഇവരൊക്കെ പോവും, ചെകുത്താൻ ചെകുത്താന്റെ ഒഴുകി പോവും, ബാലചേട്ടൻ ബാലചേട്ടന്റെ ഒഴുകി പോവും, ആറാട്ടണ്ണൻ ആ ട്രോമയിൽ കിടക്കും. പിന്നെ നാളെ ഏറ്റവും കൂടുതൽ മീഡിയാസിനെ ഫേസ് ചെയ്യേണ്ടത് ആറാട്ടണ്ണനാ. റിവ്യൂ പറയാനും തിയേറ്റർ പോകുമ്പോഴും മീഡിയാസിന്റെ ചോദ്യം കൂടി ആകുമ്പോ ആറാട്ടണ്ണൻ തീരും. അതാണ് ഇവിടെ നടക്കാൻ പോണെ. മോള് കേറി എന്താ ചെയ്യുന്നത് മാരിക്കും അറിയത്തില്ലായിരിക്കും, അവരും അറിയത്തില്ല. ഈ ബാല ഇവിടെ വന്ന് പെട്ടെന്ന് അങ്ങ് ഇമ്പൾസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുക, തോക്കെടുക്കുന്നു, ഇങ്ങോട്ട് ചൂണ്ടുന്നു, അങ്ങോട്ട് ചൂണ്ടുന്നു, വെടി പൊട്ടിക്കാൻ നോക്കുന്നു. ഇതൊക്കെ കാണിച്ചിട്ട് അയാളെ തുണിയെല്ലാം കൂടെ വലിച്ചു വരറിയുന്നു. ഒരു ബാഗിനകത്താണ്, അത് അയാൾ അങ്ങനെ അറിയാൻ, അയാൾ ഇവിടെ വരുമ്പോഴല്ലേ ഇതെല്ലാം കാണുന്നേ. പെട്ടെന്ന് ഇയാൾ മേടിച്ചോ, തനിക്ക് മേടിയൊന്നും തോന്നിയില്ല. ഇത് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തോക്കുണ്ട് എന്നുള്ള കാര്യം അവിടെ ആറാട്ടെണ്ണ ഉറപ്പുവരുത്തി. ആറാട്ടെണ്ണ അത് ഉണ്ട്, കണ്ടിട്ടുണ്ട് ആറാട്ടെണ്ണ. അപ്പൊ തോക്കുമായിട്ടാണ് പേടിച്ചു തന്നെയാണ് ആറാട്ടെണ്ണം പറയുന്നത്. ഇങ്ങനെ സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും കള്ളം പറയല്ലോ. നമ്മള് ചോദിച്ചപ്പോഴാണ് ഫോണിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തോ പറയണ്ടെങ്കിൽ പറഞ്ഞോ. പുള്ളിക്ക് ഗുണ്ട സംഘമുണ്ടോ? ആയിക്കോട്ടെ, കൂടെയുള്ള ഗുണ്ടകളാണെന്ന് എനിക്കറിയാം. എനിക്കറിയില്ല. പിന്നെ നല്ല സൈസ് ഉണ്ട് അവിടെ, നല്ല സൈസ് ഉണ്ട് അവിടെ ഉള്ളതാണ്. ഞാൻ ഇടയ്ക്ക് ബാലര് വീട്ടിൽ പോകണമെന്ന് അങ്ങനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗുണ്ടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, അവിടെ വേറെ ഗുണ്ടസംഘങ്ങൾ ഇത് കഴിഞ്ഞ് വന്നോ? ബാലയെ നിങ്ങളെ പിടിച്ചിരുത്തിയപ്പോ ആർക്ക് വരണ്ടായിരുന്നു? ഒരു തമിഴൻ എന്നെ വിളിച്ച് സംസാരിച്ചത് എന്റെ ഫോണിലല്ലേ? എന്റെ ഫോണിലാണ്. അയാൾ ആരാ? അയാൾ അറിയില്ല. ഇതൊക്കെ ഈ ബാലയുടെ ആൾക്കാരവിടെ എനിക്കറിയില്ല. ലൈക്ക് ബാലയുടെ വീട്ടിൽ വരുന്ന ഗുണ്ടാ സംഘം, ഗുണ്ടകൾ, ഒപ്പം പോയത് ഗുണ്ട, ഞാനൊരു കേസ് പറയട്ടെ. ഈ ഗുണ്ട എന്ന് പറയുമെങ്കിൽ ഗുണ്ടാ ലിസ്റ്റിൽ പെട്ട ഒരാളോ അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിച്ച് ക്രിമിനൽ കേസ് അത് അത് ചെകുത്താൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇപ്പൊ ഈ ആറാട്ടെണ്ണം പറയുന്ന കാര്യമാണെങ്കിലും അത് പേഴ്സണലി ഇപ്പൊ എന്താ പറയാ, ശരിവെക്കാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ സ്വയം ഞാൻ ഗുണ്ടാന്ന് പറയണം. ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു, റീൽ വീഡിയോ, എയർപോർട്ട് ആണ്. അതൊക്കെ സ്വയം ഗുണ്ടാന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഈ ഗുണ്ടാ സംഘത്തിനായിട്ട് അല്ലെങ്കിൽ ഗുണ്ടകൾ വീട്ടിൽ വരാണ്ട് എന്നൊക്കെ പറയുമ്പോ ഞാൻ ഗുണ്ടയാണെന്ന് പറഞ്ഞ ആളുകൾ കയറിയല്ലോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. ബാലചേട്ടനൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെ തോന്നുന്നില്ലേ? ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുന്നിടത്തേക്ക് അങ്ങനെ ഗുണ്ടകളൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തുവോ? എനിക്കറിയില്ല. ഞാൻ നേരത്തെ കണ്ട വീഡിയോയിൽ ആള് പറഞ്ഞിട്ടില്ലേ, വണ്ടിയില് വൈഫ് ബാക്കിലുണ്ട്, അതുകൊണ്ട് ഗുണ്ടാളെയും കയറ്റി കാറിന്റെ സ്ഥലമില്ലാന്ന്. ഇപ്പൊ വൈഫ് ഉണ്ടാവുമ്പോ പിന്നെ ഗുണ്ടാളൊക്കെ കൂടെ കയറ്റി കൊണ്ടുപോകുന്നതാണ്. അതൊക്കെ പോലീസ് കളിക്കണം. ഒപ്പം വന്നത് ഗുണ്ടയാണോ ഗുണ്ടകളെ കൂട്ടിയാണോ വന്നതൊക്കെ, കാരണം അത് കേസായില്ലോ. കേസ് ഓബിയസ്ലി അത് ചെകുത്താൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കേസിൽ ചെകുത്താന്റെ ഞാൻ 100% ചെകുത്താനോട് യോജിക്കുകയാണ്. ചെകുത്താൻ കൃത്യമായ കേസിന് പോയി, അതൊരു കാര്യമാണ്. കൃത്യമായ കേസിന് പോയി ചെകുത്താൻ, അതുണ്ട്. കാരണം ചെകുത്താൻ ഇത്ര, ഞാൻ എനിക്കൊരു കൺഫ്യൂഷൻ വന്നാണ്, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് അയാൾ അത് കണ്ടിട്ടില്ലല്ലോ. പിന്നെ അയാള് അവിടെ തോക്കുകൊണ്ട് ഇവിടെ കാണിച്ചത് കാണിച്ചതൊക്കെ മറ്റവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ കേസ് കൊടുത്തല്ലോ, മാക്ക് കേസ് കൊടുത്തല്ലോ, CCTV വിഷയം മാക്ക് കേസ് കൊടുത്ത്. അപ്പൊ മാക്കിനോട് ചോദിക്കുമ്പോ മാക്ക് തന്നെയാണല്ലോ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗുണ്ടാ ഗുണ്ടാ ഇവിടെ പല സ്ഥലത്തും പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ബാലചേട്ടന്റെ കാറിൽ പോയവര് ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരെ എനിക്ക് പേഴ്സണലി ഞാൻ ബാലചേട്ടന്റെ വീട്ടിൽ നിന്ന് കണ്ട ആളുകളാണ്. അവരൊന്നും എനിക്ക് ഗുണ്ടായിട്ട് ഞാൻ എനിക്ക് ഫീലായിട്ടില്ല. അവർ ഗുണ്ടകളാണോ എനിക്കറിയാം. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ട ഗുണ്ട എന്ന് പറയുന്നത് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഞാൻ പറയാം ബാല എന്താ പറഞ്ഞത്, കേസായി ആറാട്ടെണ്ണം കുടുങ്ങും, അതുകൊണ്ട് ആറാട്ടെണ്ണ നീ മാറി എന്നോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ സംഗതി ആറാട്ടെണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോണ് പോയത് 12 മണിക്ക് ശേഷം. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. കാരണം 12 മണിക്ക് ഇന്ന് പുലർച്ചെ 12 മണിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള കാര്യം എനിക്കറിയില്ല, കാരണം ഞാൻ അതിനുശേഷം ആറാട്ടെണ്ണനെ വിളിച്ചിട്ടില്ല. അപ്പോ എനിക്ക് ഫോൺ എങ്ങനെ പോയി എന്ത് പോയി എന്നുള്ളതൊന്നും എനിക്ക് പിടുത്തല്ല. പക്ഷെ ഇന്ന് ഞാൻ നോളല്ല പറഞ്ഞത്, ഞാൻ അതിനുള്ള പ്രൂഫ് ഞാൻ വീഡിയോ വെച്ചു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ ആറാട്ടെണ്ണം ഫോണില്ലാന്ന് പറഞ്ഞിട്ട് നിനക്ക് എവിടെ നിന്നാണ് വിളിച്ച് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഐ ഹാവ് ദ കോൾ റെക്കോർഡ്, ബട്ട് എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, താല്പര്യമല്ല. ഇറ്റ്സ് അവർ പേഴ്സണൽ ടോക്ക്. അപ്പൊ അതൊരു കൺസെന്റ് ഇല്ലാതെ, അപ്പൊ ആറാട്ടെണ്ണന്റെ ഒരു കൺസെന്റ് ഇല്ലാതെ എനിക്ക് എന്തായാലും പുറത്ത് കാണിക്കാനോ പറയാനോ പറ്റില്ല. സോ 12 മണി വരെയൊക്കെ ഫോൺ കയ്യിലുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ആറാട്ടെണ്ണന് മാത്രം അറിയുന്ന കേസാണ്. ഞാൻ രാത്രി ചെല്ലുമ്പോ വൈനെല്ലാം കുടിക്കണ്ടായിരുന്നു. അന്ന് വന്നപ്പോ കുടിച്ചോണ്ടോ അറിയില്ല. തിരിച്ച് ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നപ്പോ ഒരുപാട് വൈൻ കുപ്പി അവിടെ കണ്ടു കുടിക്കുന്ന. അപ്പൊ അബോധാവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ
ഉച്ചയല്ല രാത്രിയിലായി മദ്യലേറിയായി, പക്ഷെ വരുമ്പോ മദ്യലേറിയില്ല, പുള്ളി മദ്യം കുടിക്കില്ല, പുള്ളി വൈനാ കുടിക്കുന്ന. ചേട്ടനോട് ദേഷ്യപ്പെടുകയോ കൈയേറ്റം ചെയ്യാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നോട് ദേഷ്യപ്പെട്ടു? ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. പുള്ളി എന്നോട് വിളിക്കാനുള്ള പറഞ്ഞു, ഈ പുള്ളിയാ ചെയ്താനെ വിളിക്കാനുള്ള പറഞ്ഞു. ചെയ്താനെ വിളിക്കാൻ നോർമൽ ആയിട്ട് പറഞ്ഞു, അതേ ചെയ്തോളൂ. കുറച്ച് ചൂടായി, വൈകുന്നേരം ദേഷ്യക്കാരനാ പുള്ളി. ചേട്ടൻ ശരിക്കും പേടിയുണ്ട് അദ്ദേഹത്തിന്? എനിക്ക് പേടിയുണ്ട്, പുള്ളി ഗുണ്ടാ സംഘടനയുണ്ട്. മദ്യലഹരിയിൽ എന്ന് പറഞ്ഞിട്ട് വൈൻ കുടിക്കുന്നതാണ് പറഞ്ഞത്. അതിൽ തന്നെ പറഞ്ഞത് മദ്യം കുടിക്കാറില്ല, വൈനാണ് കുടിക്കാറ്. പിന്നെ ഒരു കോമൺ ലോജിക്ക് വെച്ചിട്ട് ഇത്രയും ക്രിട്ടിക്കൽ, നമുക്ക് ബാല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് മലയാളികൾ മൊത്തം കണ്ടതാണ്, നമ്മൾ മൊത്തം കണ്ടതാണ്. അങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ലൈഫിലേക്ക് തിരിച്ചു വന്ന ഒരാള് തിരിച്ചു വന്നോണ്ടിരിക്കുന്ന, അതെ, അത് ബോഡിക്ക് എത്ര മാറി, അതായത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ബോഡി സ്ട്രെങ്തോ ബോഡിയോ അല്ല ബാലയ്ക്ക് ഇപ്പൊ ഉള്ളത്. ബാലച്ചേട്ടൻ അതിലേറെ ബോഡി ഉണ്ട്, ഇപ്പൊ നല്ല സൈസ് ആയിട്ടുണ്ട് ആള്. അത് പെട്ടെന്ന് ഇപ്പൊ മദ്യപിച്ചുകൊണ്ട് ഒരാൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾക്ക് മദ്യപിച്ചുകൊണ്ട് അത്ര ബോഡി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ബോഡിയിലും കാണാം പിന്നെ വീട്ടിലിരിക്കാനും പറ്റില്ല. അതെ, അപ്പൊ ആ ഒരു സ്റ്റേജ് വെച്ച് നോക്കുമ്പോ മദ്യപിച്ച കേസൊന്നും ലൈക്ക് ഞാൻ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. മദ്യപിച്ച കേസൊന്നും ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വിശ്വസിക്കാൻ. അതെ, കാരണം ആറാട്ടെണ്ണൻ ഇതിന്റെ പേരിൽ ഒരു വട്ടം ഏറെ പോയതാണ്. ബാലചേട്ടൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മീഡിയാസ് വന്നപ്പോ നല്ല അടിയാണ് ഞാൻ കണ്ടു മദ്യപിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാലചേട്ടന്റെ വീട്ടിൽ പോയിട്ട് അതിനും ഐ വാസ് എ വിറ്റ്നസ്, ലൈക്ക് ബാലചേട്ടനോട് പോയിട്ട് സോറി പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ബാലചേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഈ ആറാട്ടെണ്ണൻ ബാലചേട്ടൻ മദ്യപിച്ചു എന്ന് പറഞ്ഞ കാരണം പറഞ്ഞിട്ട് ഇൻഷുറൻസ് കട്ടായി എന്നുള്ള ഒരു കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസ് കിട്ടാത്തൊരു സ്റ്റേജ് വന്നു, കാരണം ഇത് വീഡിയോയിൽ പുറത്തു പോയല്ലോ, മദ്യപിച്ചിട്ടാണ് ലിവർ അടിച്ചു പോയ ഓവർ മദ്യപാനം. അപ്പൊ അത് ഇൻഷുറൻസുകാർക്ക് ഇതൊക്കെ ഭയങ്കര പ്രൂഫാ. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റി എന്നോട് ഇങ്ങനെ ക്യാഷ്വൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ ഉണ്ട്, മദ്യപാനത്തെ കുറിച്ച് പറയുന്നത്. ഇതിപ്പോ ശ്രദ്ധിക്കണം അല്ലെ, കാരണം ലൈക്ക് നോൺ ആൽക്കഹോളിക് വൈൻ ആണോ എന്നറിയില്ല. അല്ല, ഞാൻ ആൽക്കഹോൾ ഉള്ള വൈൻ ആണെങ്കിൽ ഇതിനെ കുടിക്കൂന്ന് നമുക്ക് ഉറപ്പില്ല, കാരണം അങ്ങനെ സ്റ്റേജ് പറഞ്ഞത് ഞാൻ കുടിക്കുന്ന കണ്ടു എന്നല്ല, അവിടെ കുപ്പികൾ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊന്നൊരു അതെ. അപ്പൊ എന്താണെങ്കിലും ഇത് 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 കഴിഞ്ഞതിന് ശേഷം ബാലചേട്ടൻ വന്നൊരു വീഡിയോ ഇട്ടു, അതിനകത്ത് സന്തോഷ് വർക്കിനെ ഞാൻ ഇതുവരെയായിട്ട് എവിടെയും പിടിച്ചു വെച്ചിട്ടില്ല. സന്തോഷ് വർക്കി വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ റേഡിയോയിൽ വന്നു, അതിന്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. രാത്രി ഞാനും വൈഫും പുറത്തു പോയപ്പോ 3:35 വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. പിന്നെ പറഞ്ഞു സ്പൈ ആണോ സംശയമുണ്ട് ആറാട്ടെണ്ണൻ. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആറാട്ടെണ്ണൻ സ്പൈ ആണ്, അങ്ങേക്ക് അതിനുള്ളതൊന്നുമില്ല, അങ്ങനെ സ്പൈ ഒന്നുമല്ല. അങ്ങനെ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയാ, ആളൊരു പഞ്ചമാവാണ്, ആളൊരു ആളൊരു പഞ്ചഭാവാണ്, ഒരു സ്പൈ ആയിട്ട് നിക്കാനുള്ള ഇതൊന്നും. ഇതിപ്പോ സത്യത്തിന് എന്താ പറയാ, ചെകുത്താനേയും ബാലേന്റെയും നടുവില് ആര് വെട്ടു? ആറാട്ടെണ്ണം വെട്ടു. അതാണ് അയാള് പാവ, അയാൾക്ക് അയാൾ അമ്മേനെ വെട്ടു. അതാണ് ആറാട്ടം, ഇത് കേസ് കൊണ്ട് ഉണ്ടായത് എന്താ പറയാ, ആറാട്ടെണ്ണം വെട്ടു. ആ പാവം അതിന്റെ ലൈക്ക് എന്താ പറയാ, അമ്മേനെ ആലോചിച്ചു, അതിനാലോചിച്ചു, അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ. ഇന്നോട് തന്നെ പേഴ്സണലി ചോദിക്കാറുണ്ട്, വീഡിയോസ് പോകുന്നില്ല, വ്യൂസ് ഇല്ല, നെഗറ്റീവ് പറഞ്ഞാൽ മാത്രം ആളുകൾ വീഡിയോ കാണുന്നു, പോസിറ്റീവ് ആയിട്ട് ആരും കാണുന്നില്ല. ഞാൻ അതെല്ലാം ആലോചിക്കണം, എങ്ങനെ കറക്റ്റ് ഇയാൾ ഇതിനിടയിൽ പോയി പെട്ടു, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും പെട്ടത് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. അതിനുശേഷം മാക്കിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന വേറൊരു വീഡിയോ കൂടി ബാലച്ചേട്ട വീഡിയോടൊപ്പം വെച്ചിട്ട് കാണാം. ഞാൻ നമ്മുടെ ഹാഷ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽസ് വീട്ടിൽ മാത്രം ചെയ്യണം. അതെ, ആരാ പറഞ്ഞത്? ഹാഷ്കോ പറഞ്ഞത് ഞാനാ. അപ്പൊ ആരാല്ല? ആരുമില്ല, നമ്മൾ ഈ റൂമിൽ ഒന്നിച്ച് താമസിക്കുന്നുള്ളൂ. കാരണം നമ്മളിത് ഇപ്പൊ ഷെയർ ചെയ്ത് അടുത്ത ആഴ്ച എനിക്ക് വന്ന് ഒരു കണ്ണ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു. ഒരു ലേഡി നല്ലതാണോ? ചീത്തയ നല്ല കാര്യം. പിന്നെ എന്താ തീട്ട കാര്യം പറഞ്ഞത്? ഞാൻ വന്നത് എനിക്ക് വേണ്ടിയോ മറ്റോ എന്റെ മകൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്? അവിടെ ആറാട്ടെണ്ണം ആദ്യം അവിടെ പോയിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചാരിറ്റി ചെയ്യുന്നത് ചെകുത്താൻ ട്രോളിയത് ഒരു
ട്രിഗറിങ് പോയിന്റ് ആയി. എന്നോട് സംസാരിച്ച പോലെ തന്നെ ഏതോ ഒരു കണ്ണോപ്പറേഷന്റെ കാര്യം വാലചേടൻ പറയുന്നുണ്ട്. ആ കണ്ണോപ്പറേഷൻ നടത്തിയതിന് ട്രോള് അത് നടത്താൻ പോവാണ്, അപ്പൊ ചാരിറ്റിയാണ് അതിനെ തീട്ടെന്ന് പറഞ്ഞത് മൂപ്പർക്ക് ഭയങ്കര ഹേർട്ടായിട്ടാണ്. മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായതാണ് ഈ ചാരിറ്റി ചെയ്തതിനെ തീട്ടെന്ന് പറഞ്ഞത്. ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ അതിനെ പറ്റി പറയുമ്പോ തോന്നുന്ന ബുദ്ധിമുട്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഇതാണ് പറഞ്ഞത്. ഇനി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ ഹിം ലൈക്ക് അല്ലെ. ഇപ്പൊ ഞാനാണെങ്കിലും കുറെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അതെന്താ പറയുക, നമുക്ക് പറ്റാ മൂപ്പര് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മൂപ്പർക്ക്, ഇത് നമുക്ക് ഇതേ വഴിയുള്ളൂ എന്നുള്ളപ്പോഴാണ് ഞാനും വീഡിയോ ഇട്ടിട്ട് മൂപ്പര് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കൂടുതലാണെന്ന് പറയാറ്. മൂപ്പർ അതിനിടയിൽ ഇനി സിനിമ കാണില്ല, സിനിമ കാര്യമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ മൂപ്പർ വന്നിട്ട് റിവ്യൂ ഇടും സിനിമയും കാണും, ബിക്കോസ് അതില്ലാതെ മൂപ്പർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും കൊള്ളാം. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ കേസിൽ പെട്ടത് ആറാട്ടണ്ണൻ. ആറാട്ടണ്ണൻ ട്രാപ്ഡ്.